നമ്മുടെ ലിബിനെ വേദിയിലേക്ക് സ്വാഗതം. പ്രാർത്ഥകരും പരിമരന്മാരെല്ലാവരും നമ്മളവിടെ വിട്ടു ചേർന്നിട്ടുണ്ട്. ഒരു ഒരു വലിയ യാത്രയായിരുന്നു കുട്ടികളുടെ കൂടെ. പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും സംഘർഷങ്ങളുടെയും പകലൊട്ടിന്റെയും ഒരു സിനിമയാണ്. പല പ്രശ്നങ്ങളിലൂടെയും ഈ സിനിമ കടന്നുപോയിരുന്നു. എന്നാലും അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ഈ സിനിമയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ടെക്നീഷ്യൻസ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഗോവിന്ദ്, നമ്മുടെ എഡിറ്റർ ഷഫീഖ്, ദീപക്, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് വന്നിട്ടുണ്ട്. അനുവർഗ, നമ്മൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്തവരൊക്കെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നിന്ന് തന്നെ നമ്മൾ അനുവർഗത്തിലൂടെ കണ്ടതാണ്. ഷൈന ആണെങ്കിലും തിരിച്ചാണെങ്കിലും എല്ലാവരും ഈ സിനിമയുടെ കൂടെ വളരെ ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾ ശേഷം ഇന്നിപ്പോ പടവലിന്റെ ടീസർ റിലീസ് ചെയ്യുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഓരോരുത്തർക്ക് തോന്നുന്ന ഒരു മൊമെന്റാണ്. ഒരു യാത്ര അങ്ങനെയായിരുന്നു. പേഴ്സണലി ആണെങ്കിലും ഈ സിനിമയുടെ കാര്യത്തിൽ എല്ലാം കൊണ്ടും ഒരു ഒരു മറക്കാനാവാത്തൊരു യാത്രയാണ് പടവലിന്റെ. ഇന്ന് ടീസർ റിലീസ് ചെയ്യുകയാണ്. നേരത്തെ ബിജു പറഞ്ഞതുപോലെ അനൗൺസ് ചെയ്യും. നിങ്ങളെല്ലാവരും ടീസർ കാണുക, ഇഷ്ടപ്പെടാനോ സിനിമ റിലീസ് ചെയ്യുമ്പോഴും കൂടി ഉണ്ടാവുന്ന നേരത്തെ പറഞ്ഞതുപോലെ തോറ്റുപോയവരുടെ കഥയാണ്. തോറ്റുപോയവർ പിന്നെയും തോൽക്കാൻ വേണ്ടി ആൾക്കാർ മുന്നിലേക്ക് വരുമ്പോൾ അവരെടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. അങ്ങനെ തീരുമാനമെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒരാളാണ് ഞാൻ. പല സിറ്റുവേഷനും തോറ്റുപോയിട്ടുള്ള ആളാണ് ഞാൻ. ഒരിക്കലും നിർത്താതെയുള്ള ഒരു പോരാട്ടം എന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. അപ്പോ അങ്ങനെ കടന്നു പോകുമ്പോൾ തളരരുത് എന്ന് പറയുന്നൊരു സിനിമയാണ് പടവലി. ഇതിൽ കൂടി എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. മീഡിയ സുഹൃത്തുക്കൾക്കും മണിയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി. നമുക്കറിയാം മലർവാടിയില് ഞങ്ങളെല്ലാവരും ഒരു കലിപ്പന കണ്ടത് തണ്ടത്തിൽ പറയേണ്ടി വന്നു. അവിടുന്ന് പ്രേമ വന്നു കഴിഞ്ഞിരുന്നു. ഈ കഥാപാത്രം റിസോട്ട് പറഞ്ഞത് എഴുതി വെക്കാൻ പോകുന്ന ഒരു കഥാപാത്രമാണ്. അത്രയും അടിപൊളിയായിട്ടാണ്. ഈ കഥാപാത്രത്തെ കുറിച്ച് ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവന്റെ കൂടെ ഈ കണ്ണൂരുകാരുടെ കൂടെയുള്ള ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മളൊരു ഒരു നാട് മൊത്തം ഈ സിനിമയുടെ കൂടെ ആയിരുന്നു. ഒരു ഒരു നാട് എന്ന് പറഞ്ഞത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അവിടെയുള്ള എല്ലാ നാട്ടുകാരും ഒരു ഒരു ചെറുപ്പമോ അല്ലെങ്കിൽ പ്രായമായവരെന്നോ ഒരു വകഭേദമില്ലാതെ എല്ലാവരും ഈ സിനിമയുടെ കൂടെ നിന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഓരോ സീനും ചിത്രീകരിക്കാൻ വേണ്ടി അവർ നിന്നിട്ടുള്ള നിൽപ്പും അതിനുള്ള സഹായവും വളരെ വലുതാണ്. മാലൂരിലെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ ഈ സിനിമ ഓർക്കുകയാണ്. കഥാപാത്രങ്ങൾ നമുക്ക് പല രീതിയിൽ പല സിനിമകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള പല കഥാപാത്രങ്ങൾ കിട്ടും. പക്ഷെ ചില സിനിമകളാണ് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക. പടവട്ടം അങ്ങനത്തെ ഒരു സിനിമയാണ്. വളരെ കൺവിക്ഷൻ ഉള്ള ഒരു സംവിധായകനാണ് രിജു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂ. ബാക്കിയെല്ലാം ഒരു ഡീസൽ ലോൺസിംഗ് ആണ് അവിടെ എത്തിയത്. അന്നമിനെ ചെയ്യുന്ന എന്റയർ കാസ്റ്റ് ക്രൂ ഇസ് ഹിയർ. എനിക്ക് തോന്നുന്നു ആ ഒരു ഡീസൽ ലോൺസിംഗ് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരെയും ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. കാസ്റ്റ് ആൻഡ് ക്രൂ മൊത്തം പ്ലീസ്.